ഹായ് ഫ്രണ്ട്സ് ഇൻഫോ കെയറോടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് മൈസൂരുള്ള മൈസൂർ പാലസിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിതുപോലത്തെ യാത്രാ വിവരങ്ങൾ ഇനിയും നമ്മൾ ഇടുന്നതായിരിക്കും പാലസിൻ്റെ പ്രവൃത്തി സമയം വരുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് നമുക്കിവിടെ പാർക്കിംഗ് തീർത്തും സൗജന്യമാണ് നമുക്ക് എൻട്രി ഫീസ് വരുന്നത് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ മുപ്പത് രൂപയും അതിന് മുകളിൽ പ്രായമുള്ളവർക്ക് എഴുപത് രൂപയാണ് ചാർജ് വരുന്നത് പിന്നെ സ്റ്റുഡൻസിന് പ്രത്യേക കൺസെഷൻ ഉണ്ട് അവർക്ക് പത്ത് രൂപയാണ് ചാർജ് വരുന്നത് ഇതിന് ആ കോളേജിൻ്റെ ഐ ഡി കാർഡും അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ സമ്മതപത്രമാണ് നമുക്കിതിന് വേണ്ടത് പാലസിനുള്ളിൽ ചെരുപ്പ് ഷൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആൾക്കാർ നമ്മൾ വണ്ടിയിൽ തന്നെ ഇട്ടിട്ട് പാലസിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക നല്ല വെയിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ താഴത്ത് നല്ല ചൂടുള്ള കാരണം നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യം ആണെങ്കിൽ ഉള്ളിൽ തന്നെ ചെരുപ്പ് സൂക്ഷിക്കേണ്ട സ്ഥലമുണ്ട് നമുക്കൊരു ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് രണ്ട് രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത് അതൊരു ബാഗിലാക്കിയിട്ട് നമുക്ക് അവിടെ തന്നെ എടുത്തു വയ്ക്കാവുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ പാലസിനുള്ളിലായിട്ട് തന്നെ രാജാവ് താമസിച്ചിരുന്ന ഒരു വീടുണ്ട് അതും കൂടി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടേക്കും നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ചെരുപ്പ് വെക്കുന്നവരാണ് അതായത് കൊട്ടാരത്തിനുള്ളിൽ സൂക്ഷിക്കാൻ വയ്ക്കുന്നവരാണെങ്കിൽ ഈ രണ്ട് സ്ഥലം കണ്ടതിന് ശേഷം മാത്രം ചെരുപ്പ് എടുക്കുക അല്ലെങ്കിൽ രണ്ട് സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് ചെരുപ്പ് സൂക്ഷിക്കാൻ വയ്ക്കേണ്ടി വരും നമുക്ക് കൊട്ടാരത്തിനുള്ളിൽ നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷേ രാജാവ് ഉപയോഗിച്ചിരുന്ന വീട്ടിനുള്ളിൽ നമുക്ക് ഫോട്ടോസൊന്നും അലൗഡ് അല്ല ഫോട്ടോസ് വീഡിയോസും അലൗഡ് അല്ല മൈസൂർ രാജകുടുംബത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും കൊട്ടാരം പക്ഷേ കർണാടക ഗവൺമെന്റ് ആണ് ഇതിന്റെ മെയിൻ്റെനൻസ് വർക്കുകളും മറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് യൂട്യൂബിലുള്ള പല വീഡിയോയിൽ ഞാൻ കണ്ടു ഇത് മൈസൂർ പാലസ് ടിപ്പുവിന്റെ പാലസ് ആണെന്നു പറഞ്ഞിട്ടാണ് എല്ലാവരും നമ്മൾ വീഡിയോ ഇതിൽ ചെയ്യുന്നത് പക്ഷേ ഈ പാലസിന് ടിപ്പുവായിട്ട് യാതൊരു ബന്ധവും എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാലസിന്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ രീതിയിലുള്ള ഡെക്കറേഷൻ പണികളാണ് അതായത് കൊത്തുപണികളും മറ്റു കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക അതായത് ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ ഇത് വെവ്വേറെ സ്ഥലമാന്ന് തോന്നുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളിത് വന്ന് കാണുന്നവർക്ക് മനസ്സിലാവാൻ സാധിക്കും അതായത് ഇപ്പോൾ മൂന്ന് സ്ഥലമാണെങ്കിൽ മൂന്ന് സ്ഥലത്തും മൂന്ന് ഡിസൈനിലുള്ള കൊത്തുപണികളും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഇതിനുള്ള ഡിസൈൻ വർക്കുകൾ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അന്ന് രാജകുടുംബം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എത്ര ആഡംബരമായുള്ള രീതിയിലാണ് അവർ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് പാലസിനുള്ളിൽ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് അന്ന് രാജകുടുംബം ഉപയോഗിച്ചിരുന്ന അതായത് രാജാവും രാജ്ഞിമാരും അവരുടെ തോഴിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് മെയിനായിട്ട് അതായത് അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്നിവയുടെ വ വലിയ ശേഖരമാണ് രാജാവ് ഉപയോഗിച്ചിരുന്ന ഫർണിച്ചേഴ്സാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജകുടുംബത്തിലെ ഒരുവിധ എല്ലാ രാജാക്കന്മാരുടെയും ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിനുള്ളിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അത് കൈകൊണ്ട് വരച്ചെടുത്ത ചിത്രങ്ങളാണ് തുണിയിലാണ് വരച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ഉണ്ട് രാജകുടുംബത്തിന്റെ എല്ലാവരുടെയും ഒരുവിധം എല്ലാവരുടെയും പിക്ചർ അതിൻ്റെ ഉള്ളിലുണ്ട് പാലസ് കണ്ടതിന് ശേഷം നമ്മൾ ചെരുപ്പ് വയ്ക്കുന്ന ഭാഗത്തിനൂടെ ഫ്രണ്ടിലൂടെ കുറച്ചങ്ങോടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് രാജാവ് ഉപയോഗിച്ചിരുന്ന വീട് എന്ന് പറഞ്ഞുള്ള സെപ്പറേറ്റ് സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കും നമുക്കിവിടെ ടിക്കറ്റ് വരുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇവിടെ നമുക്ക് ക്യാമറാസ് വീഡിയോസ് അലൗഡ് അല്ല നമുക്ക് പൈസ കൊടുത്താൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന വീഡിയോസ് ഒരു കാണാതെ എടുത്തിരിക്കുന്നതാണ് അത്ര സുരക്ഷാ സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഇവിടെ ഇതിൻ്റെ ചുമരൻ്റെ ഭാഗത്തൊക്കെ പാന കൊണ്ട് എല്ലാവരും എഴുതിയിട്ട രീതിയിലാണ് കാണപ്പെടുന്നത് തീരെ ഒരു സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇതിനുള്ളിലില്ല സെക്യൂരിറ്റി അങ്ങനത്തെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ കാണാൻ സാധിക്കില്ല അവിടെ ഇവിടെയെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഉള്ളത് ഇങ്ങനൊരു ചരിത്ര നിർമ്മിതി ഇത്രയും രീതിയിൽ നശിച്ചു പോകുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ